നമസ്കാരം. മുൻപ് മാധ്യമങ്ങളെ കാണുമ്പോൾ വാവിട്ട് അലറുന്ന CPM കാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ ഓടി ഒളിക്കുകയാണ്. കാര്യം എന്താണെന്നല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ സംഭവത്തിൽ പ്രതികരിക്കാതെ തടി തപ്പാനുള്ള നെട്ടോട്ടത്തിലാണ് CPM നേതാക്കൾ. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ, വീണയുടെ ഭർത്താവ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ഓടി ഒളിക്കുന്നു എന്നതാണ്. ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ആരാഞ്ഞപ്പോൾ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് നേതാക്കൾ. ഈ വിഷയത്തിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടെന്നായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. എന്ത് കേന്ദ്ര ഏജൻസി എന്ന് ചോദിച്ച അദ്ദേഹം സംഭവം നോക്കിയിട്ട് പറയാമെന്ന് പ്രതികരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മുങ്ങുകയായിരുന്നു. ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മന്ത്രി മുഹമ്മദ് റിയാസും AK ബാലനും ഒഴിഞ്ഞു മാറി. CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിലേക്ക് എത്തിയതായിരുന്നു നേതാക്കൾ. അതേസമയം വിഷയം പ്രതിപക്ഷം ആയുധമാക്കുകയാണ്. വിഷയത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. വീണ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര സർക്കാർ അന്വേഷണത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മൗനത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രതികരണം. നവകേരള സദസ്സിനിടെ തരംതാണ രീതിയിൽ പ്രതിപക്ഷത്തുള്ള നേതാക്കളെ അധിക്ഷേപിച്ചയാളാണ് പൊതുമരാമത്ത് മന്ത്രി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണോ എന്നാണ് VD സതീശൻ ചോദിച്ചത്. CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് 3 വർഷത്തിനിടെ 1.72 കോടി രൂപ ലഭിച്ചെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം. വീണയുടെ കമ്പനി നിരവധി നിയമലംഘനങ്ങൾ നടത്തിയെന്നാണ് ഉത്തരവിലുള്ളത്. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് BS വരുൺ പോണ്ടിച്ചേരി, ROC A ഗോകുൽനാഥ്, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ എന്നിവർക്കാണ് അന്വേഷണ ചുമതല. CMRL, KSIDC എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട്. 3 സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.